ഹായ്, വെൽക്കം ടു അഞ്ജലീസ് ഫുഡ് കോർട്ട്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു നോമ്പുതുറ വിഭവമായിട്ടാണ്. നല്ലൊരു സ്വീറ്റാണ്, തണുപ്പിച്ച് കഴിച്ചാൽ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നോമ്പുകാർക്ക് മാത്രമല്ല അല്ലാത്തവർക്കും ഉണ്ടാക്കാൻ നല്ല എളുപ്പത്തിൽ വീട്ടിൽ ബ്രെഡ് വെച്ചിട്ടുണ്ടാക്കുന്ന ഒരു സ്വീറ്റാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിനു മുന്നേ അഞ്ജലീസ് ഫുഡ് കോർട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി വീഡിയോയിലേക്ക് പോകാം. സ്വീറ്റ് ഉണ്ടാക്കാനുള്ള ബ്രെഡുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനി ഇതിനെ എന്ത് ചെയ്യണം, ആ ട്രയാങ്കിൾ ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. ആ കോണോട് കോണ് നോക്കിയിട്ട് ഒറ്റ കട്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ പൊടിയാതെ നോക്കണം. സാധാരണ ബ്രെഡ് തന്നെയാണ് എടുത്തിരിക്കുന്നത്, പ്രത്യേകം ഒരു ബ്രെഡൊന്നും ഇല്ല അതിന് കേട്ടോ. അപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്തിട്ട് കാണാം. ഇനി നമുക്ക് അടുത്തത് എന്താ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പഞ്ചസാര പാനിയാക്കി എടുക്കണം. അതായത് ഒരു കാൽ കപ്പ് വെള്ളത്തിലേക്ക് ഒരു 2.5-3 ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്തിട്ട് ഒന്ന് ചൂടാക്കി തിളപ്പിച്ചെടുക്കുക. അപ്പോൾ പഞ്ചസാരയുടെ അളവ് ഇത് മതി, കാരണം ഇത് നല്ല മധുരം ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് കുറച്ച് മധുരം കുറവ് വേണമെന്ന് വെച്ചാൽ ഒരു 2 ടേബിൾ സ്പൂണോളമൊക്കെ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇനി നമ്മളിതിലേക്ക് കുറച്ച് മധുരം ചേർത്ത് കൊടുക്കുന്നുണ്ട്, അതുകൊണ്ടാണ് എടുത്ത് പറയുന്നത്. ഇതാ വെള്ളം ഒഴിച്ചു, ഇതിനൊന്ന് തിളപ്പിച്ച് എടുക്കണം. ആ പഞ്ചസാരയൊക്കെ നലിഞ്ഞ് പാനിയാക്കിയിട്ടെടുക്കണം. പാവല്ല കേട്ടോ, പാനി. അപ്പോൾ ഇതിലേക്ക് 2 ഏലക്കായ നമ്മൾ കൈ വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ആ പഞ്ചസാര പാനിയിൽ അതിൻ്റെ ഒരു ഫ്ലേവർ ഉണ്ടാവുമല്ലോ, അപ്പോൾ ഒരു പ്രത്യേക മണമാണല്ലോ. അപ്പോൾ അതാ ട്രയാങ്കിൾ ഷേപ്പിൽ ഇതൊക്കെ കട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. കണ്ടില്ലേ, ഇതുപോലെയാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. പൊടിയാതെ നോക്കണം, കാരണം ചില ബ്രെഡിന് അത്ര കട്ടി ഉണ്ടാവില്ല, അതുകൊണ്ടാണ് പറയുന്നത്. ഇനിയൊരു ദോശ തവയൊക്കെ വെച്ചതിന് ശേഷം അതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കുക. നെയ്യോ സാധാരണ ഓയിലോ ഏതായാലും കുഴപ്പമില്ല. നെയ്യാകുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ട്. ചിലവർക്ക് നെയ്യിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലല്ലോ, അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ. ഇനി ഈ ബ്രെഡുകളെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു മറിച്ചിട്ടിട്ട് രണ്ട് സൈഡും ഗോൾഡൻ ഒരു ബ്രൗൺ കളറാകുമ്പോൾ എടുക്കുക. അത്രയേ ഉള്ളൂ, വേറെ പണിയില്ല. ഇതിപ്പോൾ നമുക്ക് 2 ട്രിപ്പ് നന്നായി ഒന്ന് മുരിപ്പിച്ചെടുക്കാളുണ്ടായിരുന്നു കേട്ടോ. ഫസ്റ്റ് ട്രിപ്പ് കഴിഞ്ഞു, അടുത്ത ട്രിപ്പ് ഇതാ ഇട്ട് കൊടുക്കാൻ പോകുന്നു കേട്ടോ. സാധാരണ നെയ്യ് ഒഴിച്ച് കൊടുക്കുക, അതാ രണ്ട് സൈഡും മുരിപ്പിച്ചെടുക്കുക, അത്രയേ വേണ്ടൂ. ഇനി നമുക്കിതുപോലൊരു പാത്രം എടുക്കുക, ഇല്ലെങ്കിൽ പ്ലേറ്റ് ആയാലും കുഴപ്പമില്ല. എന്നിട്ട് പഞ്ചസാര വെള്ളം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ല, പഞ്ചസാര പാനി, അത് ഇതിലേക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മളുടെ ഓരോ ബ്രെഡ് സ്ലൈസിനെ ഇതിലേക്കൊന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കുക. ഇതാ രണ്ട് സൈഡും ഇങ്ങനെ ആക്കിയിട്ട് ഒന്ന് കുത്തി നിർത്തുക. ഇതിലെന്നെ ഇങ്ങനെ ഇട്ട് വെക്കരുത്, ഇട്ട് വെച്ചാൽ പ്ലീൻ ആയിപ്പോവും, അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടില്ല. അപ്പോൾ തണുപ്പിച്ചെടുത്താലും ഇതുപോലെ ഇങ്ങനെ ഇങ്ങനത്തെ സ്ലൈസായി നിൽക്കുമ്പോൾ നന്നായിട്ട് നമുക്ക് ക്രിസ്പിയുണ്ട്, പക്ഷെ എന്നാൽ കുറച്ച് സോഫ്റ്റ് ഉണ്ട്, അങ്ങനെ കിട്ടും. മറ്റേത് ഇങ്ങനെ വെള്ളത്തിൽ അലിഞ്ഞു പോണ പോലെ ഔട്ട് ഉണ്ടാവുക, അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക, അതിലിട്ട് വെക്കരുത്. അപ്പോൾ എല്ലാം ഇതുപോലെ മുക്കി വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് പഞ്ചസാര സിറപ്പ് നമുക്ക് ബാക്കിയുണ്ട്, അതിലേക്ക് മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അധികമൊന്നുമില്ല, 1 ടേബിൾ സ്പൂണോ 2 ടേബിൾ സ്പൂണോ മതി. രണ്ടൊന്നും വേണ്ട ശരിക്കും, കാരണം നമ്മൾ പഞ്ചസാര സിറപ്പിൽ നല്ല മധുരം ഉണ്ടല്ലോ. അപ്പോൾ ഒന്ന് മതി, എനിക്ക് കുറച്ച് മധുരം കൂടിപ്പോയി, അതുകൊണ്ട് നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഒന്ന് കുറച്ചെടുത്തോളൂ. 1 ടേബിൾ സ്പൂണോളൊക്കെ മതി കേട്ടോ. പഞ്ചസാര പാനിയിൽ ഇപ്പോൾ പാലും മിൽക്ക് മെയ്ഡുമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ പഞ്ചസാര പാനി ചിലപ്പോൾ കഴിയും, ആ ബ്രെഡ് ഒന്ന് മൂക്കുന്നതിനനുസരിച്ചിട്ട് ബാക്കി ഉണ്ടെങ്കിലാണ് ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇല്ലെങ്കിൽ നമുക്ക് പാലും മിൽക്ക് മെയ്ഡും മാത്രം മിക്സ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ആ മിൽക്ക് മെയ്ഡൊക്കെ ഒന്ന് അതിൽ ലയിച്ച് ചേരണം. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം, ദാ ഈ ബ്രെഡിൻ്റെ മുകളിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ പഞ്ചസാര പാനിയിൽ ബ്രെഡ് മുക്കുമ്പോൾ അതിലിങ്ങനെ മുക്കി കിടക്കരുത്. അങ്ങനെയാണെങ്കിൽ ഈ പാലും കൂടി ഒഴിക്കുമ്പോൾ നന്നായിട്ട് ആ ബ്രെഡ് അലിഞ്ഞു പോകും, അതുകൊണ്ടാണ് പറയുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ബ്രെഡ് അലിഞ്ഞു പോയി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് ഇതെല്ലാം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ആ ഏലക്കായയുടെ ഫ്ലേവറും മിൽക്ക് മെയ്ഡിൻ്റെ ആ സ്വീറ്റ്നെസ്സും ഒക്കെ ആകുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇത് മൊത്തം ഒഴിച്ചു കൊടുത്തു. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് നട്ട്സോ കിസ്മിസോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ഇങ്ങനെ തന്നെ തണുപ്പിച്ച് കഴിക്കാവുന്നതാണ്. അപ്പോൾ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് വെതറി കൊടുക്കുക, ഇടയ്ക്കൊന്ന് കടിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക, എന്നിട്ട് തണുപ്പിച്ചിട്ട് കഴിക്കാം. അപ്പോൾ ഞാനിവിടെ ബദാം ഒരു 8 പൊടിച്ചതും അതുപോലെ തന്നെ ടൂട്ടി ഫ്രൂട്ടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിനി ഫ്രിഡ്ജിലേക്ക് കയറ്റി വയ്ക്കുക. 1 മണിക്കൂറോളം സെറ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം നമുക്ക് വിളമ്പാവുന്നതാണ്. അപ്പോൾ നല്ലൊരു സ്വീറ്റാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല ഈസി ആയിട്ട് വീട്ടിലുണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇത് ടേസ്റ്റ് അറിഞ്ഞാലാണ് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ, വീണ്ടും വീണ്ടും എന്തായാലും ഉണ്ടാക്കും, ഉറപ്പാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത്. ഇത് 1 ആഴ്ച വരെ നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ശരി, പുതിയ റെസിപ്പി ആയിട്ട് വേണം തന്നെ വരുന്നതായിരിക്കും. ടാറ്റാ, താങ്ക് യു.